മത്തി ശർക്കരയൊക്കെ നല്ല കുഴഞ്ഞ സൂപ്പർ അടിപൊളി പരിവായിരിക്കും. ഇത്തരം വളങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് ചോട്ടിലും കൊടുക്കാം, അതുപോലെ ഫോളിയാർ വഴി സ്പ്രേയും കൊടുക്കാം എന്നുള്ളതാണ്. പച്ചക്കറിക്ക് മാത്രമല്ല പൂക്കർഷകർക്കും വളരെ എഫക്റ്റീവ് ആണ് ഈ വളത്തിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇത് ഒരു കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ നല്ലൊരു വളക്കൂട്ടുമാണ്. വെറൈറ്റി ഫാർമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വിഷയം ഒരു മത്തി വെച്ച് നല്ലൊരു അടിപൊളി വളമുണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് കൃഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇണക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ സീസണിൽ നമ്മൾ 50 കിലോ ശർക്കരയുടെയും മത്തിയുടെയും നമ്മൾ കൂട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ സീസണിൽ നമ്മൾ 100 കിലോ ഇണക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ മിക്ക വളങ്ങളുടെയും വില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം. ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻ്റൊക്കെ ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം നമുക്ക് മണ്ണിന് പല ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ചിലവ് കുറഞ്ഞ് ഉപയോഗിക്കുന്നവരുടെ ഇപ്പോൾ ഈ ഒരു വളത്തിന് ചിലവായത് തുകയെന്ന് വെച്ചാൽ നമുക്ക് 1 കിലോയ്ക്ക് 80 രൂപ 90 രൂപയ്ക്ക് ഇടയ്ക്ക് ഇതിനകത്ത് 1 കിലോയ്ക്ക് എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ 1 കിലോ മൈക്രോ ന്യൂട്രിയൻ്റ് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ 500 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം വളങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നവരുടെ നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ഒരു വളമാണ് നമുക്ക് കൺമുന്നിൽ ഇണക്കെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരം വളങ്ങൾ കാർഷിക മേഖലയിൽ എന്നും കർഷകന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ വളക്കൂട്ടിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 100 കിലോ മത്തിയും 100 കിലോ നല്ല പൊടി ശർക്കരയാണ്. ഇത് പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഇതിനിപ്പം ഒരു ഹോൾസെൽ റേറ്റിൽ നമ്മൾ 50 രൂപ നിരക്കാണ് നമ്മൾ ശർക്കര വാങ്ങിച്ചത്. ഇത്തരം വളങ്ങൾ നമ്മൾ പരമാവധി രാവിലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് എപ്പോഴും ഒരു 8 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടി പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ചെടിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടിലേക്ക് വരാൻ പറ്റും. നമുക്ക് മനുഷ്യ ശരീരത്തിൽ ഇഞ്ചക്ഷൻ എത്രത്തോളം ഫലപ്രദമാണ് അത്രത്തോളം തന്നെ ഫലപ്രദമാണ് നമ്മൾ ഒരു ചെടിയിൽ നമുക്ക് ഫോളിയാർ സ്പ്രേ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെയാണ് നമുക്ക് ഇപ്പം സ്പ്രേ സമയമില്ലെങ്കിൽ നമുക്ക് ചോട്ടിൽ പൂവാലി വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിൽ നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. രാവിലെ ആണെങ്കിൽ സ്പ്രേ ചെയ്യുന്ന മെത്തേഡ് തന്നെയായിരിക്കും കൂടുതൽ അഭികാമ്യം. മത്തിയൊക്കെ നമുക്ക് എപ്പോഴും വില കുറച്ച് കിട്ടുന്ന ഒരു മീനല്ല. ഇപ്പോൾ നമുക്ക് മത്തിയുടെ സീസണാണ്. ഇപ്പോൾ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന സമയത്താണ് നമുക്ക് ഇത്തരം വളക്കൂട്ടുകൾ നമുക്ക് നിർമ്മിച്ച് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിർമ്മിച്ച് വെച്ചുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ വർഷങ്ങളോളം നമുക്ക് കേടുകൂടാതെ നമുക്ക് കുറച്ചെ ചോട്ടിലും സ്പ്രേ ചെയ്തൊക്കെ നമുക്ക് കൊടുത്തോണ്ടിരിക്കാൽ നമുക്ക് കൃഷി ഉറപ്പായിട്ടും നല്ല റിസൾട്ടുള്ളതായിട്ട് മാറും. നമുക്ക് ചെടിക്ക് നല്ല ഗ്രോത്തും കിട്ടും, നല്ല പച്ചപ്പ്, നല്ല ഫ്ലവറിങ് എല്ലാ രീതിയിലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. മാത്രമല്ല കീടങ്ങളുടെ അറ്റാക്ക് തീരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ചാഴീൻ്റെയൊക്കെ ആക്രമണം എന്ന് വെച്ചാൽ ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പയറിലൊക്കെ ഒട്ടും തന്നെ വരികയില്ല. അപ്പോൾ നമുക്ക് ഇത് ചിലരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പരാതി എന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ പുഴു കയറിപ്പോകുന്നുള്ളൊരു പരാതിയുണ്ട്. ഈ ഇണക്കി വെച്ചൊരു സാധനത്തിന് പുഴു കയറും. അപ്പോൾ അത് കയറായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വൃത്തിയുള്ള പാത്രം, ഉണങ്ങിയ പാത്രത്തിലൊക്കെ എങ്ങനെയും കോരി എടുത്തിട്ട് അപ്പം തന്നെ മൂടി എയർടൈറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരുപാട് നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫ്രഷ് മത്തി തന്നെ മേടിച്ചിരിക്കുന്നത് മത്തിക്ക് നല്ല വില കുറവ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ മത്തി വില കൂടുന്ന സമയത്ത് നമുക്ക് മത്തിയുടെ തലയും മാലൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര കൂടാം. നമുക്കിപ്പോൾ 1/2 കിലോ ആണെങ്കിൽ 1/2 കിലോ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇണക്കിയെടുക്കാനായിട്ട് പറ്റും. വിവിധ തരം മീനുകൾ വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് മത്തി ഉപയോഗിച്ച് തന്നെ ഈ വളക്കൂട്ട് നിർമ്മിക്കുന്നതാണ് ഗുണകരം. ഇവിടെ ഈ വളക്കൂട്ട് നമ്മൾ 2 രീതിയിലാണ് നമ്മൾ നിർമ്മിക്കുന്നത് കേട്ടാ. ഇത് നമ്മൾ തീരെ ചെറുതാക്കി അറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം നമുക്കൊരു 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് നമുക്ക് കുറച്ച് ഇത് നമ്മളൊരു 6 മാസം കഴിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ട ഇത് ഫുള്ളാക്കി ഇട്ടാലും കുഴപ്പമില്ല. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഫുൾ അലിഞ്ഞ് മുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വന്നിട്ട് അരിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഏത് രീതി മെത്തേഡ് വേണം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എത്രത്തോളം ചെറുതാക്കി മുറിക്കുന്നോ അത്രത്തോളം നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീരെ ചെറുതാക്കി ഉള്ള മീൻ കഷ്ണങ്ങളാണ് എങ്കിൽ ഉണ്ടോ, ഇത്രയുള്ള ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ നമുക്ക് ഒരു 15-20 ദിവസം തൊട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇത് വാരി നടക്കുമ്പോൾ ഒരു 3/4 ഭാഗത്തോളം മാത്രമേ നടക്കാവുള്ളൂ. എന്നിട്ട് ഒരു 15 ദിവസം ഇടവിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പതിയനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ്. നമ്മൾ ചിലപ്പോൾ തുറന്ന് ഇളക്കാൻ നോക്കും. തുറന്ന് ഇളക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചെറിയ കീടങ്ങളൊക്കെ എന്തായിട്ട് കയറി കഴിഞ്ഞാൽ പുഴുവിൻ്റെ ആക്രമണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല എയർ ടൈറ്റാക്കി വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
രണ്ട് അതായത് 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഇളക്കി ഇട്ട് നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നിറഞ്ഞിരിക്കുകയാണ് കണ്ട. ഇതിപ്പം വലിയ ഒരു 200 ഡ്രമ്മിൽ കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഇതിപ്പോൾ 30 ദിവസം പിന്നിട്ട മത്തിക്കഷയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തോർത്തോ അല്ലെങ്കിൽ നല്ല മുണ്ടോ പഴയ മുണ്ടോ എടുത്ത് അരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പഴകും തോറും ഇതിൻ്റെ മണം കുറഞ്ഞു കുറഞ്ഞിരിക്കും, നല്ല അടിപൊളി സ്മെല്ലായിട്ട് മാറും. മത്തിയാണെന്ന് പോലും അറിയില്ല. ഉണ്ട്, അവസാനത്തെ കുറച്ച് ചണ്ടി ഉണ്ടാവും. ഇതും നമുക്ക് കളയണമെന്നില്ല. പച്ചക്കറി കൃഷിയൊക്കെ ഗ്രോ ബാഗിലൊക്കെ ഫില്ല് ചെയ്യണ സമയത്തില്ല. ഇത് കണ്ട, ഇവിടെ ഗ്രോ ബാഗൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗിൽ മുളക് എന്ത് വെച്ചാലും നമുക്ക് ഗ്രോ ബാഗിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണും വെച്ച് കൊടുക്കാമെങ്കിൽ ഈ മുളകിന് നല്ല ഗ്രോത്ത് കിട്ടും. ഇതിപ്പം 30 ദിവസത്തിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത മത്തി ശർക്കര കഷായമാണ്. ഇതണ്ട, ക്ലാസ്സിലൊക്കെ ഒഴിച്ചതിൻ്റെ പരുവം കാണിച്ചാൽ അതീ ഒരു പരുവത്തിരിക്കും. ഇതിപ്പം മൊത്തം 100 ml ഉണ്ട്. ഇപ്പം പൂച്ചെടികൾക്ക് ആണെങ്കിൽ നമുക്ക് ഉണ്ടാ ഇതൊരു 25 ml. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ പൂവാലിയാണ്. ഒരു 25 ml ഒഴിച്ച് ഒരു 25 ml ഒഴിച്ചിട്ട് നമുക്ക് വെള്ളവും നല്ല പച്ചവളവും. ഇതിപ്പോൾ പച്ചക്കറിക്ക് മാത്രമല്ല പൂക്കർഷകർക്കും വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ നമുക്ക് മിക്കവർക്കും ഉള്ളൊരു പരാതിയാണ് എനിക്ക് ചെടിയിൽ പൂ പിടിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് പൂവൊക്കെ നല്ല ഫ്ലവറിങ്ങും വരും, നല്ല പച്ചപ്പിലേക്കും വരും. എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൻ്റെയൊക്കെ തെങ്ങൻ തടങ്ങളിൽ മീൻ വില കുറയുന്ന സമയത്ത് കൊണ്ട് മൂടിയിട്ട് നല്ല വളമാക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളതൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ കടപ്പുറത്ത് പോയ സമയത്ത് വളരെ വില കുറച്ച് മീൻ എടുത്തിട്ട് വേറെ സ്റ്റേറ്റിലേക്ക് പോയി പൊടിച്ച് ഉണക്കി പെല്ലറ്റ് രൂപത്തിൽ കേരളത്തിലേക്ക് റിട്ടേൺ വരുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല വളങ്ങൾ നമ്മുടെ പ്രദേശത്ത് കിട്ടുമ്പോൾ അത് നമ്മൾ പരമാവധി സംഭരിച്ച് നല്ല രീതിക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇങ്ങനത്തെ ഈ മെത്തേഡിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർക്കൊക്കെ ഒരുപാട് ഗുണകരമാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരമുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കാർഷിക മേഖല നമുക്കൊരു ജൈവ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കും.